ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂ കാണുന്ന ഒരു അടിപൊളി ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അടിപൊളി വാട്സാപ്പ് ചാറ്റിൽ ഇരിക്കുന്ന സ്റ്റാറ്റസ് വീഡിയോയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാറ്റസ് വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രീസെറ്റ് ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് ചെറിയൊരു രണ്ട് വർക്ക് നമ്മൾ പിക്സൽ ലാബ് എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ശേഷം നമുക്ക് ഈ ന്യൂ ടെക്സ്റ്റ് എന്നുള്ളത് ഇവിടെ ഡിലീറ്റ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു ടോപ്പിലുള്ള 3 ഡോട്ട് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഇമേജ് സൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് വിഡ്ത്ത് നമുക്ക് നമ്മൾ ആ ഒരു അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സൈസ് കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 10:80 23:40 എന്ന ഈ ഒരു എന്താ പറയുക വിഡ്ത്തും ഹൈറ്റും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്കൊരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇനി നമ്മൾ ഈ ഒരു മുകളിലുള്ള പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 2 PNG ഫയലുകൾ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഇമേജ് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഏതെങ്കിലും ഒരു PNG ഫയൽ, നമ്മൾ ഈ ഒരു ചാറ്റിംഗ് ചെയ്യുന്ന ഈ ഒരു PNG ഫയലാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇതുപോലെ കറക്റ്റ് സെൻറ്ററിലേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ലിറിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഓരോ ബോക്സിലായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ലോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ ന്യൂ ടെക്സ്റ്റ് എന്ന് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് ലിറിക്സാണ് ആവശ്യമെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ള ലിറിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു ഫസ്റ്റ് ലൈന് നമുക്ക് വേണ്ട ലൈന് നമ്മൾ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക. നമ്മുടെ നോട്ട് പാഡിലേക്ക് വന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുകളിലുള്ള ഓക്കെ ബട്ടൺ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ എ എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ താഴെ ഇവിടെ ഇങ്ങനെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ AB ഫോണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പിക്സൽ ലാബിൽ തന്നെ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഒരുപാട് ഫോണ്ടുകൾ അവൈലബിൾ ആണ്. ഇതിൽ നിന്ന് വേണ്ടത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ താഴെ ഓക്കെ ബട്ടൺ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ഫിംഗർ വെച്ചുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഫസ്റ്റത്തെ ബോക്സിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ സൈസ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ താഴെ നിങ്ങൾക്ക് എഡിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഓക്കെ ടെക്സ്റ്റ് സൈസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കാര്യങ്ങൾ നമുക്കിവിടെ ചെറുതാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മൂവ് ചെയ്യിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ പൊസിഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് സൈഡിലേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ ഗൈഡ് ഇതുപോലെ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നു. ഇത് നിങ്ങൾക്ക് പരമാവധി ഇതുപോലെ മൈനസ് ആക്കി കൊടുക്കുന്നതോറും പതിയെ പതിയെ നിങ്ങൾക്ക് താഴേക്ക് മുകളിലേക്കും ആക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ബോക്സിനകത്ത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ വീണ്ടും ഒരു തവണ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ കോപ്പി എന്ന് കൊടുക്കുക താഴെ. എന്നിട്ട് നമ്മൾ ആ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്തുള്ള ആ ഒരു കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഇവിടെ രണ്ടാമത്തെ ഒരു ബോക്സിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളത് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത ലിറിക്സ് എന്താണോ ലൈൻ നമുക്ക് ഏതാണോ അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, കോപ്പി ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ നോട്ട് പാഡിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മളിവിടേക്ക് വന്നിട്ട് ഈ ഒരു ടെക്സ്റ്റിനെ നമ്മളിവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് ആ ഒരു ടെക്സ്റ്റ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓക്കെ ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബോക്സിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം താഴെ കോപ്പി എന്നൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ കോപ്പി എടുക്കാവുന്നതാണ്. കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ അടുത്ത ഒരു ബോക്സിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. സൈസ് കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് സൈസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ ലൈനായിട്ട് ഓരോ ബോക്സിലായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 30 സെക്കൻഡിൻ്റെ ഒരു സ്റ്റാറ്റസ് വീഡിയോ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോക്സിൽ ഫുള്ളായിട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ബോക്സിലൊക്കെ നമ്മൾ എൻഡ് വരെയുള്ള ഈ ഒരു ഭാഗം വരെയുള്ള ലിറിക്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നെക്സ്റ്റ് ഇതുപോലൊരു വിൻഡോ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിതുപോലെ എൻഡ് വരെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട്
ഈ ഒരു ട്രാൻസ്പെറൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നതാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു മുകളിൽ കാണുന്ന മെമ്മറി കാർഡ് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ആ ഒരു സേവ് ഇമേജ് എന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കസ്റ്റം എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അൾട്രാ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ സേവ് ടു ഗാലറി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഫയൽ നമുക്ക് ഈ ഒരു ഇമേജ് പി എൻ ജി ഇമേജ് നമുക്ക് ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാകും. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് ഇതുപോലെ ഒരു ബോക്സ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് നമ്മൾ ബാക്കിലോട്ട് വരിക. ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ബാക്കിലോട്ട് വരുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആ ഒരു ലിറിക്സിൻ്റെ ബാക്കി നമ്മൾ ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ഓരോ ബോക്സിലായിട്ടും ബാക്കിയുള്ള എല്ലാ ലിറിക്സും ഇതുപോലെ തന്നെ ഓരോ ബോക്സിലായിട്ട് നിങ്ങളിങ്ങനെ ആഡ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ എക്സിറ്റ് അടിക്കുകയാണ്. പിക്സൽ ലാബ് എക്സിറ്റ് അടിച്ച് അതിന് ശേഷം വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്യുക പിക്സൽ ലാബ്. ശേഷം നമ്മൾ ആ ഒരു ഇമേജ് സൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ 10:9:23:40 റെസല്യൂഷൻ തന്നെ കൊടുക്കുക. ഓക്കെ, ഈ ഒരു രീതിയിൽ നിങ്ങൾ കൊടുത്തതിന് ശേഷം ഈ ഒരു ന്യൂ ടെക്സ്റ്റ് നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പിക്സൽ ലാബിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടിരുന്ന ആ ഒരു 2 പി എൻ ജി ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ജസ്റ്റ് കാണിച്ചിരാം. ഫ്രം ഗാലറി സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ പിക്സൽ ലാബിൽ ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ഒരു പി എൻ ജി ഫയൽ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത പി എൻ ജി ഫയൽ നമ്മളിതിലേക്ക് ആഡ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ആദ്യത്തെ ലൈന് കാര്യങ്ങളൊക്കെ ഉള്ള പി എൻ ജി ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഈ ഒരു മുകൾ വശം ഇതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ആകുന്ന രീതിയിലൊന്ന് ഇവിടെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറി കൊടുത്തിട്ട് നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിറിക്സിൻ്റെ പി എൻ ജി ഫയൽ നമ്മൾ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെയുള്ള ഒരു ബോക്സിലൊന്നും നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ വെച്ച് ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയും നമുക്ക് മതി. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ നമ്മൾ ആഡ് ചെയ്ത നേരത്തെ ആഡ് ചെയ്ത ടെക്സ്റ്റിൻ്റെ താഴെ വശത്തായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ട്രാൻസ്പെറൻ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് മുകളിലുള്ള മെമ്മറി കാർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ആസ് ഇമേജ് എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കസ്റ്റം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അൾട്രാ കൊടുത്തതിന് ശേഷം സേവ് ടു ഗാലറി എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഇമേജ് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ടാകും. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഫുള്ള് നമ്മൾ ബാക്കിലോട്ട് അടിക്കുക. ബാക്കിലോട്ട് അടിച്ചതിന് ശേഷം നമ്മൾ പഴയതുപോലെ തന്നെ ഈ ഒരു വിൻഡോയിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ വീണ്ടും പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറി കൊടുത്തിട്ട് മറ്റൊരു പി എൻ ജി ഫയൽ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോ ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. സെൻറ്ററിലേക്ക് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്കും അതുപോലെ തന്നെ നമുക്കൊരു നെയിം കാര്യങ്ങളൊക്കെ മുകളിലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് നിങ്ങൾ ആദ്യമായിട്ട് ആഡ് ചെയ്യുക. അതിനുവേണ്ടി പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രം ഗാലറി സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ചാനൽ ലോഗോ മറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സ്ക്വയർ ആയിട്ട് ഇതും കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് റൗണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇമേജ് നമുക്ക് റൗണ്ടിൽ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ താഴെ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു വിൻഡോ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് വെക്കാം. അതിനുവേണ്ടി ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു ലെൻസ് ഐക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഫിംഗർ വെച്ചുകൊണ്ട് ജസ്റ്റ് ആ ഒരു വിൻഡോ നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് സൂം ചെയ്തെടുക്കുക. ഓക്കെ, സൂം ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ലെൻസിൻ്റെ ഐക്കണിൽ ഇവിടെ ആയിട്ട് ഒരു തവണ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ലോക്കാവും. എന്നിട്ട് നമ്മുടെ പി എൻ ജി ഫയലിന് ഇതുപോലെ മുകളിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു വിൻഡോയിനകത്ത് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ താഴെ ഈ ഒരു സെൻറ്ററിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രോക്ക് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്ട്രോക്ക് ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് നമുക്കൊരു സ്ട്രോക്കും എനേബിൾ ആയിട്ടുണ്ടാകും. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഡി പി അതുപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ മുകളിലുള്ള പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ന്യൂ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ നെയിമോ ഇൻസ്റ്റാഗ്രാം ഐ ഡിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ നമ്മുടെ ചാനൽ നെയിമാണ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ, കൊടുത്തതിന് ശേഷം നമ്മൾ മുകളിലുള്ള ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഫോണ്ട് കാര്യങ്ങൾ താഴെ എ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എ ബി ഫോണ്ട് എന്ന് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഫോണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്, സോറി, ഈ ഒരു ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഓക്കെ ബട്ടൺ കൊടുക്കുക. കറക്റ്റായിട്ട് ഇതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കോപ്പി ഓപ്ഷൻ കൊടുത്തതിന് ശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ എന്നോ മറ്റെന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് സീൻ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈൻ എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ എന്താ പറയുക, ആ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ ചെറുതാക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു മൂവിങ് ഈ ഒരു പൊസിഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ ഓക്കെ, ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെൻസിൻ്റെ ഓപ്ഷനിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്തുകൊണ്ട്
ഇതുപോലെ സൂം ഔട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ ഈ ഒരു മൂന്നാമതായിട്ട് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ട്രാൻസ്പെറൻറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു മെമ്മറി കാർഡിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇമേജ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കസ്റ്റം എന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അൾട്രാ കൊടുത്തതിന് ശേഷം സേവ് ടു ഗാലറി എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് വർക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അലൈറ്റ് മോഷനിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ ഒരു പ്രീസെറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്രീസെറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അലൈറ്റ് മോഷനിലേക്ക് അതൊന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ പ്രൊജക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ടോപ്പിലായിട്ട് നമുക്ക് 3D വാട്സാപ്പ് ചാറ്റ് ലിറിക്സ് എന്ന പ്രീസെറ്റ് ഫയൽ കാണാൻ പറ്റും. ആ ഒരു ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്രൂപ്പ് ലെയറും അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ലെയറുകളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇതിൽ നമുക്ക് നമ്മൾ പിക്സൽ ലാബിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന PNG ഫയലുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് കാണുന്ന ഈ ഒരു വാട്സപ്പ് ഫ്രെയിം എന്ന ഈ ഒരു ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു കളർ ആൻഡ് ഫിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു സ്റ്റാർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പിക്സൽ ലാബിൽ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടിരുന്ന ആ ഒരു വാട്സപ്പിൻ്റെ ആ ഒരു PNG ഫയൽ നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. കറക്റ്റ് സൈസ് കാര്യങ്ങളൊക്കെയാണ്. സൈസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ബാക്കിലോട്ട് വന്നതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്യുക. സ്കെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈസ് കാര്യങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്കിലോട്ട് വരുന്നു. അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് ഇവിടെ താഴെ ആഡ് ഈ ഒരു ഇമേജ് എന്നൊരു റെഡ് ലെയർ കാണാൻ പറ്റും. ഈ ഒരു മൂന്നാമതായിട്ട് കാണുന്ന ഇവിടെയായിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എഡിറ്റ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ താഴെയായിട്ട് കാണുന്ന ഈ ഒരു ലെയറിലാണ് നമ്മുടെ ഇമേജ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഇമേജ് ലെയറിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കളർ ആൻഡ് ഫിൽ എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് സ്റ്റാർ ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് വരാം. അതിനുശേഷം നമ്മൾ രണ്ടാമത് കാണുന്ന ലിറിക്സിൻ്റെ ലെയർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴെ എഡിറ്റ് ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഓഡിയോ അല്ല, മറ്റൊരു ഓഡിയോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളിതിലേക്ക് ബുക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓൾറെഡി ബുക്ക് മാർക്ക് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കാണുന്ന ബുക്ക് മാർക്കിൻ്റെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൈനസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവുന്നതാണ്. ഇതുപോലെ നിങ്ങൾ ആ ഒരു ആരോ മാർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ മറ്റൊരു ഓഡിയോ ആണ് നിങ്ങളിതിലേക്ക് ആഡ് ചെയ്യുന്നെങ്കിൽ ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് താഴെ പ്ലസ് സൈക്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ എന്ന ഭാഗത്ത് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓഡിയോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഓഡിയോ വെച്ച് തന്നെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് ചെയ്യേണ്ടത് താഴെ പ്ലസ് സൈക്കിൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് വ്യൂ ആൾ കൊടുക്കുക. ശേഷം നമ്മൾ പിക്സൽ ലാബിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലിറിക്സ് നമ്മൾ ആദ്യം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളത് അവസാനം വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഓഡിയോ പ്ലേ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു PNG ഫയലിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിനനുസരിച്ച് നമ്മൾ ഓരോ ബുക്ക് മാർക്കുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലൈൻ എന്താണോ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞത് അതുവരെ നമ്മൾ ഓഡിയോ പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഫസ്റ്റ് ബോക്സിൽ കാണുന്ന ഈ ഒരു ടെക്സ്റ്റ് എവിടെയാണ് നമുക്ക്, ഈ ഒരു ലൈൻ എവിടെയാണ് നമുക്ക് അവസാനിക്കുന്നത്, അപ്പോൾ നമ്മൾ അവിടെ ബുക്ക് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ പ്ലേ ചെയ്തുകൊണ്ട് അടുത്ത ലൈൻ എവിടെയാണ് അവസാനിക്കുന്നത് അവിടെ നോക്കിയിട്ട് നിങ്ങൾ ബുക്ക് മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ എൻഡ് വരെ ഇങ്ങനെ ബുക്ക് മാർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ആ ഒരു ഇമേജ് ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് വരിക. അപ്പോൾ നമുക്ക് ആ ഒരു ലിറിക്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഈ ലിറിക്സിൻ്റെ ഈ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതുപോലെ നമ്മുടെ ഫസ്റ്റ് ലൈന് ഇവിടെ വരുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മളിതുപോലെ സ്വൈപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ ലിറിക്സിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും എഡിറ്റ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ഇമേജ് ലെയർ നമ്മൾ PNG ഫയലിൽ ലിറിക്സിൻ്റെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ ഒരു സ്വൈപ്പ് ഹിയർ ടു മൂവ് ലെയർ എന്ന ഭാഗത്ത് ഇതുപോലെ മുകളിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് വെക്കുക. നമ്മുടെ അടുത്ത ലൈന് വരുന്ന രീതിയിലേക്ക് ഇതുപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും അടുത്ത ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത ബുക്ക് മാർക്കിലേക്ക് പോകുന്നതായിരിക്കും. വീണ്ടും നമ്മൾ ഓരോ ലൈനിൽ വീതി ഇങ്ങനെ ഓരോ ബുക്ക് മാർക്കിൻ്റെ അവിടെ എത്തുമ്പോൾ നമ്മളിതുപോലെ മുകളിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു എഡിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ ആരോ ബുക്ക് മാർക്കിലേക്ക് വന്നതിന് ശേഷം ഓരോ ബുക്ക് മാർക്കിൻ്റെ അവിടെ നിങ്ങൾ വന്നതിന് ശേഷം ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ ഓരോ ലൈന് വീതം സ്വൈപ്പ് ചെയ്ത് കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് എൻ്റെ വരെ നിങ്ങൾ ചെയ്തെടുക്കുക.
ഞാനൊരു എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരുന്നുള്ളൂ. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വരാം. അതിനുശേഷം നമുക്കിതിലേക്ക് കർവ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിട്ട് ഈ ഒരു ഫസ്റ്റ് കാണുന്ന രണ്ട് കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഈ ഒരു കർവ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ഈ ഒരു ഗ്രാഫ് ഇതുപോലെ മുകളിലേക്ക് ഈ ഒരു ഡോട്ടിനെ എവിടേക്കും ഈ ഒരു ഡോട്ടിനെ എവിടേക്കായിട്ടും സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കോപ്പി കർവ് ഒന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം സൈഡിലേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്യുക. അടുത്ത രണ്ട് കീ ഫ്രെയിമിൻ്റെ ഇവിടേക്ക് സെൻറ്ററിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു ത്രീ ഡോട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. പേസ്റ്റ് കർവ് ഒന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുക. ഇവിടെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പേസ്റ്റ് കർവ് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇതുപോലെ നിങ്ങൾ ഓരോ രണ്ട് കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളെ കർവ് ഇങ്ങനെ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ വരെ ഇതുപോലെ ചെയ്തെടുക്കുക. ഞാനിവിടെ എക്സാമ്പിൾ കാണിച്ചിരുന്നുള്ളൂ. ഇനി നമുക്ക് ബാക്കിലോട്ട് വരാം. ഇപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിലോട്ട് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു. നമ്മുടെ ലിറിക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ വർക്കാവുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ വാട്സപ്പിൻ്റെ PNG ഫയല് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ കാണുന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു PNG ഫയലിന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്തേക്കാം. ഓക്കെ, മുകളിലും താഴെയായിട്ടും കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെയുള്ള ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫിൽ എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഡബിൾ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളറാണ്. അത് നിങ്ങൾക്ക് വേണ്ട ഭാഗത്തേക്ക് അല്ലെങ്കിൽ വേണ്ട കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് വാട്ടർമാർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഗാലറിയിലേക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ 720p HD എന്നൊരു സെലക്ട് ചെയ്യുക. ശേഷം താഴെയുള്ള എക്സ്പോർട്ട് ഒന്ന് സെലക്ട് ചെയ്യുക. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൽ നല്ല കിടിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.